നമസ്കാരം. സിനി ഭാരതിലേക്ക് സ്വാഗതം. തമിഴകത്തിന്റെ ഇളയ ദളപതി ഇനി തലൈവരാകും. ഭാവി മുഖ്യമന്ത്രി വാഴുക. പിറന്നാൾ ദിനത്തിൽ വിജയ് മക്കൾ ഇയക്കം പറഞ്ഞതാണിത്. രാഷ്ട്രീയ ഗോതയിൽ ഒറ്റയ്ക്കിറങ്ങി വോട്ടുകൾ ചിതറിക്കും എന്നാണ് സൂചന. തമിഴകത്ത് സസ്പെൻസ് ത്രില്ലർ സിനിമ നടക്കുകയാണിപ്പോൾ. സൂപ്പർ താരം വിജയ് ഉടൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് സ്ഥിരീകരിച്ച് തമിഴ്നാട്ടിൽ ഉടനീളം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വിജയ്ക്ക് 49-ാം പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളിലാണ് രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചുള്ള സൂചനകൾ നിറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന വിശേഷണവുമായി സംസ്ഥാനം മുഴുവൻ ആരാധകർ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി, തിരുനെൽവേലി, മധുര തുടങ്ങിയിടങ്ങളിൽ വിജയ്ക്ക് ആശംസകൾ അറിയിച്ച പോസ്റ്ററുകൾ പതിച്ചു. ഇവയിൽ മിക്കവയിലും വിജയ് ഭാവി മുഖ്യമന്ത്രിയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിറന്നാൾ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് ഉടനീളം വിവിധ പരിപാടികൾ ആരാധകർ നടത്തിയിരുന്നു. സഹായ വിതരണം അടക്കമുള്ള പരിപാടികളായിരുന്നു നടത്തിയത്. പുതുച്ചേരിയിലും ആഘോഷ പരിപാടികൾ നടത്തി. എവിടെയും വിജയെ തമിഴ്നാട് ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. 10+2 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിദ്യാർത്ഥികളെ കഴിഞ്ഞയാഴ്ച നടന്ന ചടങ്ങിൽ വിജയ് ആദരിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്ന് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്നും ആരാധകർ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് എന്ന മുഖപുരയോടെയായിരുന്നു വിജയ് പ്രസംഗം ആരംഭിച്ചത്. പൊതുവെ അന്തർമുഖനായ താരം പരോക്ഷമായിട്ടാണെങ്കിലും തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന പ്രസംഗമാണ് നടത്തിയത്. സ്വന്തം പാർട്ടി ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് രജനീകാന്ത് പിന്മാറിയപ്പോൾ മുതൽ ആരാധകർ ആഗ്രഹിക്കുന്നതാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. ഇത് അധികം വൈകാതെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർ. നടൻ വിജയ് മക്കൾ ഇയക്കത്തെ പാർട്ടിയായി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റയ്ക്ക് രാഷ്ട്രീയ ഗോതയിൽ വിജയ് ഇറങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. DMKയിലും AIDMKയിലും BJPയിലും ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് വിജയുടെ പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ വോട്ടുകൾ ചിതറുമെന്നും പറയപ്പെടുന്നു. പല രാഷ്ട്രീയ പാർട്ടികളുടെയും അവസാനമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വിജയുടെ അടുത്ത നീക്കം എന്താണെന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് തമിഴകത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇതിനിടെ ഒരു MP ഈ വിജയെ പരാമർശിച്ചുകൊണ്ട് വിജയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സിനിമയിൽ അവസരങ്ങൾ കുറയുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് പലരും വരുന്നതെന്നും അങ്ങനെ വരുന്നത് കൊണ്ടാണ് തമിഴ്നാടിന്റെ ശാപമാണിതെന്നും അങ്ങനെ വരുന്നത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒരു MP കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടതെന്ന് നമ്മൾ കേട്ടതാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ടാടാനുള്ള ശ്രമത്തിലാണ് ആരാധകർ എന്ന് ചുരുക്കം.